Hello friends, welcome to my channel. Nyan Mixana Chef. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ചെന്നൈയിൽ വന്നിട്ട് മസാല ദോശ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ എന്തായാലും ഞാൻ മസാല ദോശ തന്നെ ഓർഡർ ചെയ്തത്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടമായി. ഒരു കോഫിയും കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഫ്ലവർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഫ്ലവർ മാർക്കറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. വലിയ ഗേറ്റൊക്കെ വെച്ചിട്ട് നല്ല വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്ത്രീകൾ അകത്തേക്ക് പോണ കാണാം, പൂ വാങ്ങിക്കാൻ. അതുപോലെ തന്നെ പൂക്കൊട്ട അല്ലെങ്കിൽ കവർ നിറച്ച് പൂവായിട്ട് തിരിച്ചു വരുന്നത് കാണാം. സൈഡിൽ ഫുള്ള് പൂവ് വിൽക്കുന്നത് കാണാം. ഒരു ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു കാഴ്ചയിരുന്നത്. ഇപ്പോൾ ഇതാ സൈഡിൽ പൂവ് കുറച്ച് വാടിയിട്ടുള്ളൂ, പക്ഷേ ആ പൂവ് അത് അവിടെ നീക്കി വെച്ചിരിക്കുകയാണ് അവർ. ആ പൂവ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വാടിയിട്ടുള്ളതല്ല. പക്ഷേ ഇതാ ഇതാ പൂവ് ഇതാ കെട്ടണുണ്ട്. കുറേ ഭാഗത്ത് കുറേ അമ്മമാരിന്ന് പൂവ് കെട്ടണുണ്ട്. അവർ നല്ല പാട്ടൊക്കെ വെച്ചിട്ടാട്ടാ പൂവ് കെട്ടണത്. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ പൂവ് ഇങ്ങനെ മാല കോർക്കുന്നത്. അവിടെ മുല്ലപ്പൂ കോർക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇതാ ചെണ്ടുമല്ലി ഒക്കെ നല്ല ഫ്രഷ് പൂക്കളാണ്. നമുക്ക് കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ തൊട്ട് നോക്കാൻ തോന്നും അവർ വിൽക്കണതല്ലേ. ഇതാ ഇവിടെ കുറേ വെറൈറ്റി പൂക്കളുണ്ട്. ഇതിൽ ചിലത് തലയിൽ വെക്കണതാണ്, പിന്നെ ചിലത് അമ്പലത്തിൽ കൊണ്ടുപോകണതാണ്, ചിലത് എൻട്രൻസിൽ എന്തെങ്കിലും വിശേഷ ദിവസം വെക്കണതാണ്. ഇത് തലയിൽ വെക്കണ പൂ മാത്രമേ ഇവിടുത്തെ ആൾക്കാർ തലയിൽ വെക്കണം. ഇതൊക്കെ അമ്പലത്തിൽ വെക്കണതാണ്. അങ്ങനെ കുറേ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതാ ഇതാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കുറേ വഴികളുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ പോവാം, ആ സൈഡിൽ കൂടെ ഒക്കെ പൂക്കടകളാണ്. കുറേ വഴികൾ ഇതാ അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലായിടത്തും. ഇപ്പോൾ ഇതൊരമ്മ വരുന്നതാണ്. ഇവിടുത്തെ കല്യാണ പെണ്ണുങ്ങൾ വെക്കേണ്ട അത്രേ ഈ ഒരു ഇത് ഒന്നങ്ങനെ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഫ്രണ്ടിൽ വന്നപ്പോൾ വലിയ മാല. ഇത് VIPകൾക്ക് ഇട്ട് കൊടുക്കുന്ന മാല അത്രേ. ഞാനത് ചോദിച്ചപ്പോൾ ഇത് ഇത്രയും വലിയ മാല എന്ന് വെച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ VIPകൾക്ക് ഇടുന്ന മാലയാണിത് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ കല്യാണ ചെക്കന്മാർക്ക് ഇടണതുണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ കോവിലിൽ വെക്കണ പൂവുണ്ട്. പിന്നെ വല്ല ഫങ്ഷന് കല്യാണത്തിൻ്റെ ഫങ്ഷന് മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യണതുണ്ട്. അങ്ങനെ കുറേ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പൂമാലകളും ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ അമ്പലത്തിൽ ഇടണതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാ ഈ വൈറ്റൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കണത് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇതാ പൂവ് ഓരോ ഉണ്ടാക്കിയിട്ട് പലതരം പൂക്കൾ കോർത്തിട്ട് ഒരു ഉണ്ട നമ്മുടെ മുല്ലപ്പൂ പോലെ ഉണ്ടാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. കോർക്കാനുള്ളതുണ്ട്. ഇതാ അവിടെ ഓരോരുത്തരും പൂ കോർക്കുന്നുണ്ട്. അതിന് പൂ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും വിളിക്കാൻ വേണ്ടിയിട്ട്, അതായത് പൂവ് വിൽക്കുന്നത് ഇങ്ങനെ വിളിച്ച് പറയാം, ഓരോ മാലയ്ക്ക് ഇത്ര വില എന്ന് വിളിച്ച് പറയണതുണ്ട്. ഒക്കെ ഒരു ഭയങ്കര ഫീല്. കാരണം നമ്മൾ പൂവിൻ്റെ ഫുള്ളൊരു എന്താന്ന് പറയാൻ അറിയില്ല. ഇതാ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒരു ചേട്ടൻ കൂടുന്നതാണ് ഒരു ചെണ്ടുമല്ലി. അമ്മ അത് വിത്തിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതൊരു വേറൊരു സാധനം. ഇത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു പോലെ കൊട്ട പൂക്കൊട്ട പോലെ ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മൾ ആ ഫസ്റ്റ് എൻട്രൻസിൽ കണ്ടില്ലേ VIP മാല, അതിന് അത് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ചെണ്ടുമല്ലിയിൽ ഈർക്കിളി കുത്തി വെച്ചിരിക്കുകയാണ് ഫുള്ള്. എന്നിട്ട് അതിനെങ്ങനെ തിരിച്ച് നമ്മുടെ വാഴയുടെ നാര് കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് അതിങ്ങനെ വലുതാക്കി വലുതാക്കി ഇങ്ങനെ അല്ല ഇങ്ങനെ പൂവിൻ്റെ മാല ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരും. അപ്പോൾ വലുതാക്കി കൊണ്ടുവരുന്നതിനനുസരിച്ച് അതിൻ്റെ കട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ അപ്പുറത്ത് കാണാൻ പറ്റും. ഇത് അതിൻ്റെ ഇടയിൽ വെക്കാനുള്ള റോസാപ്പൂവാണ്. അതും ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച പോലെ കുത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ മാലകൾ തന്നെയാണ്. അത് കല്യാണ ചെക്കന്മാരുടെ മാലകൾ അത്ര ഇങ്ങനത്തെ ഒക്കെ കല്യാണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെണ്ണും ചെക്കനും ഉപയോഗിക്കാൻ. ഇപ്പം ഇതാ ഈ വാഴനാര് കൊണ്ടാണ് ഇപ്പോൾ അവരവിടെ ചെയ്തത്. ഇങ്ങനെ മാല ഇങ്ങനെ കോർത്ത് കോർത്തിട്ട് വെക്കണത്. ഇവിടെ ഈ ഒരു അമ്മ ഇത് കണ്ടപ്പോൾ ഈ ഇല കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് പുതിനയിലാണ്, അത് തുളസി ഇലയായിരുന്നു. അതും വിൽക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു ബൊക്കയുടെ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. പല വെറൈറ്റി ടൈപ്പിലുള്ള ബൊക്ക, അത് ഓർഡർ അനുസരിച്ച്
അവരുണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്, പലതരം റോസുകൾ, പിന്നെ അതിന് വെക്കാനുള്ള ലീഫ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആ ചേട്ടനൊന്ന് ഫ്ലവർ തിരിച്ചു വെച്ചാന്ന്. നന്നായിട്ട് നമ്മളായിട്ട് കോപ്പറേറ്റീവ് കിട്ടും അവർ. നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ചീർദൊന്നുമല്ല, അവർ നമുക്ക് വേണ്ടിയിട്ട് അത് ആക്കിത്തരും. അപ്പോൾ കണ്ട പലതരം വെറൈറ്റി റോസുകൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങനെ തൊടാൻ തോന്നും. പക്ഷെ നമ്മളതിനെ നശിപ്പിക്കരുതല്ലോ, ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലേ. ഇതവിടെ ബണ്ടിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. കാരണം ഇപ്പം ഇവിടെ നിന്നാണ് മെയിനായിട്ട് ആ ഒരു ഏരിയ, അതായത് ചെന്നൈ ഫുള്ള് ഇവിടെ നിന്നാണ് ഇത്ര പൂക്കൾ കൊണ്ടുപോകണത്. ഇതാ നമ്മളാ കണ്ടത് അതുപോലത്തെ പൂക്കൾ. പിന്നെ ഇവിടെ ഇവിടെ അടുത്തന്നെ ഇതിൻ്റെ തൊട്ടന്നെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുള്ള കടകളുണ്ട്. അമ്പലത്തിലേക്ക് തന്നെയാണ് പൂക്കളും മിക്കതും കൊണ്ടുപോകൽ, അല്ലെങ്കിൽ അമ്പലത്തിലേക്കുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനത്തെ ഷോപ്പുകളുണ്ട്. ഇടവിട്ടിട്ട് ഇങ്ങനത്തെ ഷോപ്പുണ്ട്. നമ്മൾ ഈ ചെറുകടകളിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതാ ഇവിടെ കൊട്ടയിൽ താമരമുട്ടിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാതും ചെറിയ കടകളിലേക്ക് അവിടെ വന്നിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇവരിവിടെ ബൾക്കായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ചേട്ടനൊക്കെ കാണിച്ചു തരികയാണ് താമരമുട്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതാ അപ്പുറത്തെ ഷോപ്പിൽ നിൽക്കുന്ന ഒരു അണ്ണൻ വന്നിട്ട് ഇതങ്ങനെയല്ല കാണിക്കേണ്ടത്, താമരമുട്ടിനെ അത് വിടർത്തി കാണിച്ചാലാണ് അതിൻ്റെ ഭംഗി ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എനിക്കത് വിടർത്തി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുന്നു നിൽക്കുകയാണ്. ആളിതാ നമുക്ക് വേണ്ടിയിട്ട് അതിന്ന് അവരുടെ നിന്ന് ഒരു പൂ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇത് ഓരോ ഇതളിൽ നമുക്ക് വിടർത്തി കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആളൊന്നും കൂടി ആവേശം കൂട്ടിയിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ചോദിച്ചു, അത് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ നിന്നിട്ട് ഭയങ്കര നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് വിടർത്തി കാണിച്ചു തന്നു. അപ്പോൾ ഇതാ ഞാൻ വേറൊരു സെക്ഷനിൽ എത്തിക്കുന്നത്, റോസിൻ്റെ സെക്ഷൻ. എന്തൊക്കെ തരം പൂക്കളാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു സാധനത്തെ കണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ചെമ്പകം, ചെമ്പകത്തിൻ്റെ മുട്ടാണായിരിക്കുന്നത്. പലതരം മാലകൾ, പൂമാലകൾ, പൂക്കൾ, ഒരു ലോകമാണിത്. നമുക്ക് എങ്ങനെ എത്ര കണ്ടാലും ഇതാ ആ താമര എനിക്ക് തന്നിട്ടാ, നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അപ്പം എന്തായാലും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി, ഇനി സമയമില്ല ഞങ്ങൾക്ക് അധികം. അപ്പം എല്ലാവരും ഒന്ന് കാണണ്ടേ, അപ്പം പുറത്തിറങ്ങി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ. Bye-bye.